എല്ലാവർക്കും ഇരുന്ന് നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ സൊത്തോർ. മാർവൽ ഫാൻസിന് എല്ലാവർക്കും തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഹീറോ ആണ്. ഇപ്പം ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫാൻസ് ആയാലും ഇല്ലെങ്കിൽ അയൺമാൻ്റെ ഫാൻസ് ആയാലും കൂടി തോർ വന്നിട്ട് എല്ലാവരുടെ ഒരു ഫേവറേറ്റ് സൂപ്പർ ഹീറോ തന്നെയാണ്. ആദ്യത്തെ രണ്ട് സിനിമയിൽ തോറിനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണിച്ചാലും തോർ റാഗ്നാരോക്കിൽ തോറിനെ ഒരു പ്ലേ ബൈ വെർഷൻ ആക്കി തന്നെ മാറ്റി ടേക്ക് പറ്റിയിട്ട് പിന്നീട് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ തോറിനൊരു വേറെ ലെവലിലേക്കാണ് മാറ്റി വെച്ചിരുന്നത്. എല്ലാവർക്കും തന്നെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ ഇഷ്ടപ്പെടാനും തോറും ഒരു കാരണക്കാരനായി മാറി. പിന്നീട് എൻ ഗെയിമിൽ തോർ കുറച്ചല്ല ഓവറായിട്ട് തന്നെ തടി വെച്ചതുപോലെയാണ് കാണിച്ചിരിക്കുന്നത്. സോ മിക്കവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ചിലവർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് തവണ എൻ ഗെയിം ഇങ്ങനെ കണ്ട് 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 എനിക്ക് ആ ഫാറ്റ് തോറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര പ്രാവശ്യം കണ്ടെന്ന് ചോദിച്ചാൽ മേ ബി എനിക്ക് തോന്നി ഇപ്പം ഞാൻ അതും കഴിഞ്ഞിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. സോ ഒരുപാടാണ് ഇങ്ങനെ കണ്ട് 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 എനിക്കിപ്പോൾ ഫാറ്റ് തോറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. റൂസോ ബ്രദേഴ്സിന് ഉണ്ടായിരുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു സീനിൽ മാത്രം തോർ വണ്ണം വെച്ചതുപോലെ കാണിച്ചിട്ട് ബാക്കിയുള്ള സീൻസിലൊക്കെ സിക്സ് പാക്ക് തോറിനെ കാണിക്കാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ ഒരു സീൻ അഭിനയിച്ച് കൊടുത്തപ്പോൾ ക്രിസ് എംസ്വർത്തിന് തോന്നി ഇനിയിപ്പോൾ ഫാറ്റ് തോർ എന്നെ വെച്ച് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാം, കാരണം ഫാൻസിനൊക്കെ ഒരു വ്യത്യാസമായിട്ടുള്ള തോറിനെ കണ്ട ഒരു ഫീലിംഗ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ റൂസോ ബ്രദേഴ്സും അതങ്ങ് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നീട് ഇപ്പോൾ ടൈക്ക് പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചർ വരാൻ പോകുന്ന എല്ലാ തോർ മൂവീസിലും നിങ്ങൾ സിക്സ് പാക്ക് തോറിനെ കാണാൻ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ തോർ മൂവീസ് എന്ന് പറയുമ്പം ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3, പിന്നീട് തോർ 4, തോർ 5 കൺഫേംഡ് ആക്കാൻ നമുക്ക്, കാരണം തോറിൻ്റെ ഒരുപാട് സ്റ്റോറീസ് ഇനി പറയാനായിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഫാറ്റ് തോറിനെ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തടിയും തോറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നിങ്ങൾ എത്ര ഒരു മിസ് ചെയ്യുന്ന മറക്കത്തര കമന്റിൽ പറയുക. ഇപ്പം നമുക്ക് എം സിയിൽ ഇതായിരിക്കും പറയാത്ത തോറിനെ കുറിച്ചുള്ള ചില അറിയാത്ത കാര്യങ്ങളൊക്കെ നോക്കാം. ചിലപ്പോൾ ഫ്യൂച്ചറിൽ പറയാനായിട്ടും സാധ്യതയുണ്ട്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന തോറിനെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. മറക്കത്ത വീഡിയോ അവസാനം വരെയും കാണുക. തോർ മൂവീസിന്റെ ഹിഡൻ ഡീറ്റെയിൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞായിരുന്നു ജേണിൻ്റെ ദ മിസ്റ്റ് എന്ന് പറഞ്ഞൊരു കോമിക് സീരീസ് ആണ് തോർ ആദ്യമായിട്ട് അപ്പിയർ ആയിരിക്കുന്നത്. ഈ ഒരു കോമിക് സീരീസ് റിലീസ് ആയത് 1962 ഓഗസ്റ്റ് മന്ത് എന്താണ് റിലീസ് ആയത്. സോ ആ റിലീസായ അതേ ദിവസം തന്നെയാണ്, അതായത് തോറിൻ്റെ ആദ്യത്തെ കോമിക് സീരീസ് റിലീസായ അതേ ദിവസം തന്നെയാണ് സ്പൈഡർമാനെയും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത്. അതായത് സ്പൈഡർമാനെ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു കോമിക് സീരീസും റിലീസ് ചെയ്തത്. സോ തോറിൻ്റെ കോമിക് സീരീസ് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഹിറ്റായി. ഒരുപാട് ഫാൻ ബേസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് തോറിന് അങ്ങ് വേണം, ഇനി തോറിന് അങ്ങ് പുതിയൊരു വെർഷനിലൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫാൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ചെയ്യിപ്പിച്ചു മാർവലിനെ. സോ അതിനുശേഷം മാർവൽ ഇത് കണ്ടിട്ട് ഇതന്നെ ഒരു ബിസിനസ് ആക്കാം, അല്ലെങ്കിൽ ഇതന്നെ ഈ ഒരു തോർ ക്യാരക്ടറിനെ കുറച്ചുകൂടി ഡെവലപ്പ് ആക്കാമെന്ന് പറഞ്ഞിട്ട് മൈറ്റി തോർ എന്ന് പറഞ്ഞൊരു കോമിക് സീരീസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. സോ തോറിനെ മൈറ്റി തോറാക്കി മാറ്റുകയും ചെയ്തു മാർവൽ. സോ തോറാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയത്. നമ്മുടെ സ്പൈഡർമാൻ എന്നിട്ട് എല്ലാവരുടെയും ഒരു ഫേവററ്റ് ക്യാരക്ടറായി മാറി. ഇപ്പോൾ എന്നിട്ട് കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവരെടുത്ത് പോലും നിങ്ങൾ സ്പൈഡർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അവർക്കൊണ്ട് പറയാനായിട്ട് സാധിക്കും. കാരണം അത്ര ലെവലാണ് ആ ക്യാരക്ടർ റീച്ച് ആയിരിക്കുന്നത്. ഇപ്പോൾ എന്നിട്ട് തോറിൻ്റെ ക്യാരക്ടറും അത്ര ലെവലിൽ റീച്ച് ആയ ഒരു സമയമാണ് തോറിൻ്റെ കോമിക് സീരീസ് റിലീസായപ്പോൾ. സോ അതിനുശേഷം മാർവൽ ഒരുപാട് കോമിക് സീരീസ് തോറിനെ ബേസ് ആയിട്ട് എഴുതാനായിട്ട് തുടങ്ങി, തോറിനെ വെച്ചിട്ട് ഒരുപാട് സ്റ്റോറീസും പറയാനായിട്ട് തുടങ്ങി. അടുത്തത് തോർ വന്നിട്ട് യൂണിവേഴ്സിലുള്ള എല്ലാ ലാംഗ്വേജസ് തന്നെ സംസാരിക്കും. അതായത് തോറിനൊരു പവർ ഉണ്ട്, ഓൾടെക് എന്ന് പറഞ്ഞിട്ട് ഒരു പവർ. ഈ പവർ ഉപയോഗിച്ചിട്ട് തോർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ മദർ ടങ്ങിലാണ് സംസാരിക്കുന്നത്. പക്ഷേ കേൾക്കുന്ന ആൾക്കാർക്ക് അവരുടെ മദർ ടങ്ങിൽ തോന്നത്തുള്ളൂ. ഇപ്പൊ വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ തോറിനോട് ഇങ്ങനെ തന്നെ സംസാരിക്കുകയാണ്. സോ തോറ് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്, പക്ഷെ നിങ്ങൾക്ക് കേൾക്കുന്നത് മുഴുവനും മലയാളത്തിലായിരിക്കും. സോ അതാണ് അദ്ദേഹത്തിന്റെ ഒരു പവർ. സോ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് മലയാളത്തിലാണ്, നിങ്ങളുടെ മദർ ടങ്ങിൽ കേൾപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷെ തോർ ശരിക്കും സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ മദർ ടങ്ങിലാണ്, അദ്ദേഹത്തിന്റെ മാതൃഭാഷയിലാണ്. സോ തോറിന് ഇങ്ങനത്തെ ഒരു പവർ ഉണ്ട്. കോമിക് സൈഡിൽ ഈ പവറിനെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്, പക്ഷെ മൂവി സൈഡിൽ ഇങ്ങനത്തെ ഒരു പവർ കാണിച്ചിട്ടേ ഇല്ല. മേ ബി കാണിക്കാം. തോറിന് വെതർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതെന്താണ് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാറ്റ്? തോർ ഒരു ഗോഡ് ഓഫ് തണ്ടർ അല്ലേ, ഈസി ആയിട്ട് തന്നെ മഴയൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമല്ലോ. പിന്നെ എന്താ, അതൊക്കെ വലിയൊരു ഫാറ്റ് ആണെന്ന് ചോദിക്കും നിങ്ങൾ മിക്കവരും. പക്ഷെ അതങ്ങനെയല്ല, തോർ വെതർ കൺട്രോൾ ചെയ്തിട്ട് ഒരു പുതിയൊരു ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് ഒരു സമയത്ത് റാഗ്നാരോക്ക് ഇവന്റ് കഴിഞ്ഞതിന് ശേഷം തോർ ആണെങ്കിൽ ഭയങ്കര സങ്കടപ്പെടും. സങ്കടപ്പെടുന്നത് കൊണ്ട് തന്നെ തോർ ഒരുപാട് നേരം ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും. അതായത് ഓഡിൻ സ്ലീപ്പിലേക്ക് പോകുന്നു പറയും. സോ തോറിൻ്റെ അമ്മ വന്നിട്ട് ഒരു വിച്ച് ആണ്. ഉറക്കത്തിന് എണ്ണിച്ചതിന് ശേഷമാണ് തോറിനെ മനസ്സിലാവുന്നത് തനിക്ക് തൻ്റെ അമ്മയുടെ പവറും കൂടി ഉണ്ടെന്നുള്ള ഒരു കാര്യം. അതിനുശേഷം തോറാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ആകാശത്തിൽ വന്നിട്ട്, അത് അമേരിക്കയുടെ മോൾ വന്നിട്ട് ഒരു പുതിയൊരു അസ്ഗാർഡ് തന്നെ അങ്ങ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. അത് എന്നിട്ട് ഒരു ഫ്ലോട്ടിംഗ് അസ്ഗാർഡ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, പക്ഷെ ഒരു പുതിയൊരു അസ്ഗാർഡ് ആണ് നമ്മുടെ അമേരിക്കയുടെ മോളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടായിരിക്കും. സോ അങ്ങനത്തെ ഒരു പ്ലാനറ്റിനെ പോലും നമ്മുടെ തോർ വന്നിട്ട് വെതറിനെ കൺട്രോൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എല്ലാവർക്കും ബീറ്ററേബിൾ ആരാന്ന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ബീറ്ററേബിളിലെ പേരിങ് നിങ്ങൾ കേട്ടുകയാണ്, ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തോർ 4 പോലും ബീറ്ററേബിൾ വരാൻ പോകുന്ന പറഞ്ഞിട്ട് റൂമർ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കൺഫേം ചെയ്തിട്ടില്ല, മേ ബി കാണാമായിരിക്കും. തോർ റാഗ്നാരോക്ക് പോലും ചെറുതായിട്ട് ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോമിക് സൈഡിൽ ബീറ്ററേബിളും തോറും തമ്മിലൊരു വലിയൊരു ഫൈറ്റിനെ നടന്നു. ആ ഫൈറ്റിൽ ബീറ്ററേബിൾ ആണെങ്കിൽ തോറിൻ്റെ ഹാമർ അങ്ങ് പൊക്കി. മൂവി സൈഡിലായാലും അല്ലെങ്കിൽ കോമിക് സൈഡിലായാൽ പോലും തോറിൻ്റെ ഹാമർ മിയോണർ പൊക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വേർത്തിനെസ് വേണം, വേർത്തി ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് പൊക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു പ്രാവശ്യം ബീറ്ററേബിളും ഈ ഒരു മിയോണർ പൊക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും തന്നെ അസ്ഗാർഡിലേക്ക് അങ്ങ് പോയി. അസ്ഗാർഡിൽ പോയതിനു ശേഷം ഓടിനാണെങ്കിൽ ഒരു വഴി അങ്ങ് പറഞ്ഞെടുത്തു, നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു ഫൈറ്റ് ചെയ്യും, ആ ഫൈറ്റിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് ഞാൻ ഈ ഒരു ഹാമർ തരാമെന്ന് പറഞ്ഞു. സോ ഫൈറ്റിൽ നമ്മുടെ ബീറ്ററേബിളാണ് ജയിച്ചത്. സോ ജയിച്ചാൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തോറ്റാൾ അങ്ങ് കൊല്ലണം. സോ ഞാൻ എന്തിനാണ് ഇപ്പം തോറിനെ കൊല്ലണമെന്ന് ബീറ്ററേബിൾ ചോദിച്ചായിരുന്നു. സോ ബീറ്ററേബിളും തോറിനെ കൊല്ലാനായിട്ട് ഒരു മനസ്സ് തന്നെ ഇല്ല. അതിനുശേഷം തോറാണെങ്കിൽ ഒരു വഴി അങ്ങ് പറഞ്ഞു കൊടുത്തു, നീ വേണമെങ്കിൽ നീ മിയോണർ വേണമെങ്കിൽ കൊണ്ടുപോയ്ക്കോ, നിന്റെ ജനങ്ങൾ നീ ഒന്ന് രക്ഷിക്കുക, പവർ ഉപയോഗിച്ചിട്ട് എനിക്കിപ്പോൾ അത് വേണ്ടെന്നങ്ങ് പറഞ്ഞു. ആ സമയത്ത് ഓടിനാണെന്നുണ്ടെങ്കിൽ സ്റ്റോം ബേക്കർ ഉണ്ടാക്കി നമ്മുടെ ബീറ്ററേബിളിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ബീറ്ററേബിൾ എന്നിട്ട് ഒരു ആൻറ്റി ഹീറോ ടൈപ്പാണ്,
കിടിലാണ്, കാണാൻ നല്ല കിടിലാണ്, നല്ലൊരു സ്റ്റോറി ഉണ്ട്. ബീറ്റ റേബിളിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കിടിലാണ്. സോ മിക്കവാറും തോർ ഫോറിൽ കാണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്തു നോക്കാം. തോർ ഫോർ എപ്പോഴാണ് വരുന്നത്? 2022 അല്ലേ? ഓ, വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം, ഒരു വർഷം കിടപ്പുണ്ട്. പിന്നീട് വേറൊരു വെപ്പൺ കൂടിയുണ്ട്, ജാം ജോൺ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു വെപ്പൺ പൊക്കണമെന്നുണ്ടെങ്കിൽ വെർത്തിനെസ് വേണം. ഒരു സമയത്ത് അവിടെ തോർ ഈ ഒരു വെപ്പൺ പൊക്കിയിട്ടുണ്ട്. ഈ ഒരു വെപ്പൺ എനർജി ബ്ലാസ്റ്റ് ഫോം ചെയ്യിപ്പിക്കാനായിട്ട് സദ്യക്ക് പിന്നീട് എത്ര കട്ടിയായിട്ടുള്ള സാധനമാണെങ്കിൽ പോലും ഈസി ആയിട്ട് അങ്ങ് വെട്ടിക്കളയും. ഇത് ഉപയോഗിച്ചാണ് തോറിന്റെ കൈയും വെട്ടിയിട്ടുള്ളത്. മിക്കവാറും മൂവി സൈഡിൽ ഈ വെപ്പൺ കൊണ്ടുവരാം. ഒരു സമയത്ത് തോറും റേഡിയേറ്റീവ് മാനും വലിയൊരു ഫൈറ്റ് നടന്നു. റേഡിയേറ്റീവ് മാൻ ആയിട്ട് കുറച്ച് വില്ലനാണ്, ചെറിയ രീതിയിലൊരു വില്ലനാണ്, സ്വന്തം സ്ഥലം വന്നിട്ട് ചൈനയാണ്. സോ ചൈനീസ് സൂപ്പർ ഹീറോ എന്ന് പറയാം. സോ ഭയങ്കരമായിട്ട് ഫൈറ്റ് ആണ്. ആ ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ തോറാണ് ജയിച്ചത്. സോ ജയിച്ച ഉടനെ തന്നെ റേഡിയേറ്റീവ് മാനെ തിരിച്ച് ചൈനയിലോട്ട് അയക്കാനായിട്ട് തോറാണ് മിയോണ്ടർ യൂസ് ചെയ്തിട്ട് ഒരു സൈക്ലോൺ തന്നെ അങ്ങ് ഉണ്ടാക്കി. ആ സൈക്ലോൺ വഴി തന്നെ നമ്മുടെ റേഡിയേറ്റീവ് മാന് നേരെ ചൈനയിലോട്ട് അങ്ങ് പറഞ്ഞു വിട്ടു. എന്ത് ചെയ്യാനാണ്? പെട്ടെന്ന് ചൈനയിലേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ല. എർത്തിലുള്ള ഏത് ഡിസീസും തോറിന് ഒരിക്കലും ബാധിക്കത്തില്ല. കാരണം തോറിന് ആ ഡിസീസിനെ എതിർക്കാനായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ശക്തിയുണ്ട്, ഒരു എതിർപ്പ് ശക്തിയുണ്ട്. കൊറോണ വൈറസ് പോലും തോറിന് ബാധിക്കത്തേയില്ല. പിന്നീട് ഇൻഫിനിറ്റി വാറിൽ താനോസ് തോറിന്റെ തലയിൽ അങ്ങ് പവർ സ്റ്റോൺ ഉപയോഗിച്ച്. നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ പവർ സ്റ്റോൺ തൊടുവാണെങ്കിൽ തന്നെ പൊട്ടി അങ്ങ് ചെതറിപ്പോകും. പക്ഷെ തോറിനൊന്നും തന്നെ സംഭവിച്ചില്ല, ചെറുതായിട്ടൊന്ന് വേദനിച്ച് അത്ര തന്നെ. പക്ഷെ എൻ ഗെയിമിൽ തോറിന് വന്നിട്ട് ഹൾക്കിന് പകരം അല്ലെങ്കിൽ അയൺമാനെ പകരം സ്നാപ് ഇടുകയാണെന്നുണ്ടെങ്കിൽ മേ ബി സർവൈവ് ആയി കാണാം. പിന്നീട് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയൂം 2 വന്നിട്ട് യോണ്ടോ ആണെന്നുണ്ടെങ്കിൽ സ്പേസിലേക്ക് അങ്ങ് പോകുമ്പോൾ അങ്ങ് ഡിസിൻറ്റിഗ്രേറ്റ് ആയിക്കൊണ്ടിരിക്കും ക്ലൈമാക്സിൽ. സോ അതിനുശേഷം യോണ്ടോ ആണെന്നുണ്ടെങ്കിൽ മരിച്ചു പോകും. പക്ഷെ ഇവിടെ താനോസ് തോറിനെ പിടിച്ചങ്ങ് സ്പേസിലേക്ക് എറിഞ്ഞതിന് ശേഷം തോറിന് ഒന്നും തന്നെ സംഭവിച്ചില്ല. ചെറിയൊരു ഡാമേജ് പോലും തോറിന്റെ ഫേസിലോ ബോഡിയിലോ എവിടെയും വന്നിട്ടില്ല. തോർ ജസ്റ്റ് മയങ്ങി മാത്രമേ പോയുള്ളൂ. സോ തോറിന് അത്രയ്ക്കും താങ്ങി പിടിക്കാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്ന് തന്നെ പറയാം. തോറിന് ഹീലിംഗ് ഫാക്ടറും കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഡെഡ്പൂൾ വൂൾവറിനെ പോലത്തെ ഹീലിംഗ് പവർ അല്ല, പക്ഷെ എന്നാലും ഹീലിംഗ് പവർ ഉണ്ടെന്ന് തന്നെ പറയാം. അതായത് എങ്ങനെയാന്ന് വെച്ചാൽ ഓഡിൻ സ്ലീപ്പിലേക്ക് തോറ് പോകണം. ഇവിടെ യുദ്ധം നടത്തിയതിന് ശേഷം വലുതായിട്ട് ഒരു അടി മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബോഡി ഒന്ന് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ തോർ വന്നിട്ട് ഒരു സ്ലീപ്പിലേക്ക് പോകണം. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷമോ ഒന്ന് ഉറങ്ങണം. ഉറങ്ങി എണ്ണിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തോറിന്റെ ബോഡി മുഴുവൻ അങ്ങ് ഫ്രഷ് ആയിട്ട് അങ്ങിരിക്കും. സോ തോർ വന്നിട്ട് ഉറങ്ങണം. പക്ഷെ ഉറങ്ങുന്ന സമയത്ത് തോർ വന്നിട്ട് ഒരു സാധാരണ മനുഷ്യനാണ്. ആ സമയത്ത് ആര് വിചാരിച്ചാലും തോറിനെ ഈസി ആയിട്ട് തന്നെ കൊല്ലാനായിട്ട് സാധിക്കും. നമ്മളത് തോർ ഫസ്റ്റ് പാർട്ടി തന്നെ കണ്ടിട്ടുണ്ട്, ലോഫി വന്നിട്ട് ഓടിനെ കൊല്ലാൻ വരുന്നത്. സോ അതേപോലെ തന്നെ ഈസായിട്ട് തോറിനെ കൊല്ലാനായിട്ടും സാധിക്കും. ആ ഒരു സമയത്ത് തോർ വന്നിട്ട് ഉറങ്ങുന്ന സമയത്ത് കോമിക് സൈഡിൽ തോറിന്റെ ഹാമർ മിയോണ്ടർ വന്നിട്ട് ഒരുപാട് ടൈപ്സ് ഉണ്ട്, ഒരുപാട് വ്യത്യാസമായിട്ടുള്ള ഒരുപാട് പുതിയ പുതിയ വെർഷൻസ് ആയിട്ടുള്ള തോറിന്റെ ഹാമർ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു തോറിന്റെ ഹാമർ വന്നിട്ട് മരിച്ചുപോയ ഒരാളെ ജീവനോടെ തിരിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശക്തിയും ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഹാമർ വന്നിട്ട് ടെലിപ്പോർട്ടേഷൻ പവറും കൂടി ഉണ്ട്. സോ ഇത് വന്നിട്ട് മൂവി സൈഡിൽ ആ മിയോണ്ടറിന്റെ പവർ വന്നിട്ട് കുറച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ കൊള്ളാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള ടൈംലൈനിൽ തോറിന്റെ കയ്യിൽ മിയോണ്ടർ ഇല്ല. പിന്നെ എങ്ങനെയാണ് എന്താ ജെയിൻ ഫോസ്റ്റർ ലേഡി തോർ ആയിട്ട് മാറുന്നത്? സോ അതെന്തായാലും തോർ ഫോർ കണ്ടിന്യൂഷൻ മാത്രമേ അറിയത്തുള്ളൂ. അതാണ് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടുള്ളത്. കാരണം ലേഡി തോർ ആയിട്ട് ജെയിൻ ഫോസ്റ്റർ മാറണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ മിയോണ്ടർ പൊക്കിയതിന് ശേഷം മാത്രമേ സാധിക്കത്തുള്ളൂ. സോ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. മേ ബി വേറൊരെണ്ണം ഉണ്ടാക്കിയാലേ ഉള്ളൂ. മേ ബി ഉണ്ടാക്കുമായിരിക്കും, വേറൊരെണ്ണം പുതിയതായിട്ട് ഉണ്ടാക്കുമായിരിക്കും. എന്തായാലും പാസ്റ്റിൽ പോയിട്ടൊന്നും എടുത്തിട്ട് വരത്തില്ല, അത് ഉറപ്പാണ്. ഒരു സമയത്ത് ലോക്കി ആണെങ്കിൽ തോറിനെ തവളയാക്കി അങ്ങ് മാറ്റി, ചുമ്മാ കളിക്ക് മാറ്റിയതാണ്. തവളയായിട്ട് മാറിയ തോറാണെങ്കിൽ തവളയ്ക്കും എലികൾക്കും നടക്കുന്ന യുദ്ധത്തിൽ അങ്ങ് പങ്കെടുക്കുന്നു. ആ യുദ്ധത്തിലിരിക്കുന്ന സമയത്ത് തോറാണെന്നുണ്ടെങ്കിൽ മിയോണ്ടർ അങ്ങ് പൊക്കി. പൊക്കിന് ശേഷം പകുതി തവളയുടെ രൂപവും പകുതി മനുഷ്യന്റെ രൂപത്തിലേക്ക് തോറങ്ങ് മാറി നിൽക്കുകയാണ്. ഈ സമയത്ത് വോൾസ്റ്റാക്ക്, അതായത് നമ്മുടെ തോറിന്റെ കൂട്ടുകാരും വന്നിട്ട് തോറിന്റെ ഈ രൂപത്തിൽ നിന്ന് മോചിപ്പിച്ചു. പക്ഷെ ഒരുപാട് ദിവസങ്ങളായിട്ട് ഈ പകുതി തവളയും പകുതി മനുഷ്യനായിട്ട് തോർ വന്നിട്ട് കിടന്ന് കറങ്ങിക്കൊണ്ടേയിരുന്നു. ഇത് മിക്കവാറും മൂവീസിൽ നടക്കുമോ പറയാൻ പറ്റത്തില്ല. നമ്മുടെ ടൈഗർ വെറ്റിറ്റി അല്ലേ, ചുമ്മാ കളിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തോറിനെ പിടിച്ച് അങ്ങ് തവളയും കൂടി ആക്കിയേക്കാം. തോർ ഫോറിൽ തോറിന്റെ കൈ പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കോമിക് സൈഡിൽ തോറിന്റെ കൈ എങ്ങനെയാണ് പോയെന്ന് ഫുൾ സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ, എൻകാർഡിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്ത് കാണും. പിന്നീട് തോറിന്റെ മാജിക് ബെൽറ്റ്, തോറിന്റെ മാജിക് ബെൽറ്റ് വന്നിട്ട് ഓൾറെഡി എം സിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പൈഡർമാൻ ഹോം കമ്മിയിൽ ഹോം കമ്മിയുടെ ഫുൾ ഹിഡൻ ഡീറ്റെയിൽസും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ മാജിക് ബെൽറ്റിന്റെ ഏറ്റവും വലിയ പവർ എന്താണെന്ന് വെച്ചാൽ തോറിന്റെ പവർ ഒന്ന് ഇരട്ടിപ്പിക്കും. അതായത് തോറിനിപ്പം എന്ത് പവറാണോ ഉള്ളത് ആ പവർ വന്നിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് തോറിന്റെ പവർ വന്നിട്ട് ഇരട്ടിച്ചുകൊണ്ടേയിരിക്കും. തോറിന്റെ കയ്യിൽ 2 ആടുകളുണ്ട്. ഈ 2 ആടുകളെയും തോർ വന്നിട്ട് ഒരു പെറ്റായിട്ടാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആടിന്റെ പേര് ടീത്ത് ഗ്രിൻഡർ എന്നും മറ്റൊരു ആടിന്റെ പേര് ടീത്ത് ബെയർ എന്നാണ്. സോ ഈ 2 ആടുകൾക്കും പറക്കാനായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. ഇത് വന്നിട്ട് സാന്റാ ക്ലോസ് വന്നിട്ട് മാന് ഉപയോഗിക്കത്തില്ലേ. സോ അതേപോലെ തന്നെയാണ് തോർ വന്നിട്ട് 2 ആടുകളെ ഉപയോഗിക്കുന്നത്. അതായത് തോർ വന്നിട്ട് സഞ്ചരിക്കാനായിട്ടാണ് മോസ്റ്റ്ലി 2 ആടുകൾ ഉപയോഗിക്കുന്നത് പറക്കാനായിട്ടും. കോമിക് സൈഡിൽ സിവിൽ വാർ ഇവന്റ് സമയത്ത് അയൺമാൻ ആണെങ്കിൽ തോറിന്റെ മുടി നിന്നിട്ട് തോറിനെ പോലത്തെ ഒരു ക്ലോൺ അങ്ങ് ക്രിയേറ്റ് ചെയ്തു. ആ ക്ലോൺ വന്നിട്ട് റാഗ്നാരോക്ക് എന്ന് പറഞ്ഞൊരു പേരും കൊടുത്തു. ഒരു സമയത്ത് തോറും തോറിന്റെ ക്ലോണും തമ്മിലൊരു വലിയൊരു ഫൈറ്റിന് നടന്നു. പക്ഷെ അതിൽ വന്നിട്ട് തോറിന്റെ ക്ലോൺ ആണ് ജയിച്ചത്. പക്ഷെ സമയം പോകും തോറും തന്നെ അയൺമാൻ ആ പ്രോജക്റ്റ് അങ്ങ് ഷട്ട് ഡൗൺ ചെയ്തു. കാരണം ആ തോറിന്റെ ക്ലോൺ വന്നിട്ട്, അതായത് റാഗ്നാരോക്ക് എന്ന് പറഞ്ഞ ക്ലോൺ വന്നിട്ട് ഗോളിയത്തിനെ കൊന്നതിന് ശേഷം അയൺമാൻ ആണെങ്കിൽ ആ പ്രോജക്റ്റിനെ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്തു. ഒരു സമയത്ത് തോറും നെയ്മറും തമ്മിലൊരു വലിയൊരു ഫൈറ്റിന് നടന്നു. ആ ഫൈറ്റ് വന്നിട്ട് നെയ്മർ ആണെങ്കിൽ തോറ്റുപോയി. ഒരേ ഒരു അടി മാത്രം
അടിച്ചുള്ളൂ തോറ്. അപ്പൊ തന്നെ നെയ്മർ അങ്ങ് തോറ്റുപോയി. നെയ്മർ എന്നിട്ട് ഒരുപാട് പവേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും തോർ ഒരടി അടിച്ചപ്പോൾ തന്നെ നെയ്മർ അങ്ങ് തോറ്റുപോയി. അതിനുശേഷം അയൺമാനും തോറും തമ്മിലൊരു ഫൈറ്റ് നടന്നായിരുന്നു, അതായത് അസ്ഗാർഡ് വേഴ്സസ് എർത്ത്. അങ്ങനത്തെ ഒരു ഈവന്റ് കൂടി കോമിക്സ് നടന്നിട്ടുണ്ട്. സോ ആ ഒരു ഈവന്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ അയൺമാൻ ആണെന്നുണ്ടെങ്കിൽ തോർ ബസ്റ്റ് ഇട്ടിട്ട് തോർ അങ്ങ് അടിക്കാനായിട്ട് പോയി. പക്ഷെ തോർ ആണെന്നുണ്ടെങ്കിൽ തോർ ബസ്റ്റ് രണ്ടായിട്ട് അനങ്ങ് പൊട്ടിച്ച് കളഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് തോറിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ്. ഇതിൽ ചിലതൊക്കെ മൂവി സൈഡിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ചാൻസസ് തന്നെ ഉണ്ട്. തോർ ഫോറിന് വേണ്ടിയാണ് ഞാൻ ഈഗറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2022 കുറച്ച് ഡിലേ ആയിപ്പോയി, കുറച്ചല്ല ഓവറായിട്ട് തന്നെ ഡിലേ ആയിപ്പോയി. ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാനാ, കൊറോണ കളഞ്ഞില്ലേ, എന്തായാലും വെയിറ്റ് ചെയ്യാം. സോ നിങ്ങൾ എത്ര പേരാണ് തോറിന്റെ ഫാൻസ് എന്ന് മറക്കാതെ കമന്റിൽ പറയുക. പിന്നീട് വീഡിയോ ലൈക്ക് ചെയ്തതിനെ അനുഗ്രഹിച്ചേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരാം കമന്റിൽ പറയുക. ബാക്കിയുള്ള നല്ല കണ്ടിട്ട് സച്ചിനെ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു സൂൺ.